ഹലോ എല്ലാവർക്കും ഗാഥാ ക്രിയേഷൻസിൻ്റെ ദീപാവലി സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. മൺചിരാതിൽ ദീപക്കാഴ്ച ഒരുക്കുന്ന ദീപാവലി ദിനത്തിൽ അതിൽ നിന്നൊരു ചിരാതെടുത്ത് കഴിച്ചാലോ? ഒറ്റ നോട്ടത്തിൽ മൺചിരാതെന്ന് തോന്നിയിരിക്കുന്ന എന്നാൽ വളരെ ടേസ്റ്റിയായി മധുരമുള്ള ഒരു പലഹാരമാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു ഫുഡ് ക്രാഫ്റ്റ് വീഡിയോ ആണ്, കണ്ടു നോക്കാം. ആദ്യമായി ഒരു നോൺ സ്റ്റിക്ക് കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചിരാതിൻ്റെ അകത്ത് വെക്കുന്ന ആ ഒരു ഫില്ലിംഗ് ആണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. റവയൊന്ന് മൂത്ത് ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ബദാമും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ഏലയ്ക്ക ചതച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറയുകയോ ആകാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നിർത്താതെ ഇളക്കി കൊടുക്കാം. റവയുടെ നിറം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് വെള്ളം പല തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കി വരട്ടിയെടുക്കണം. ഒരുപാടങ്ങ് കട്ടിയാകുകയും ചെയ്യരുത്, എന്നാൽ തീരെ അങ്ങ് അയഞ്ഞും പോകരുത്. ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ റവ ഹലുവ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ പല തവണയായിട്ട് ചെറിയ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പ് വെള്ളത്തോളം തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നവരാത്രി സമയത്തൊക്കെ നോർത്ത് ഇന്ത്യയിൽ തയ്യാറാക്കുന്ന സൂചി ഹലുവ അഥവാ റവ ഹലുവയാണിത്. എന്നാൽ ഇത് അതേ സൂചി ഹലുവയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ആ സൂചി ഹലുവ നല്ല പോലെ നെയ്യിൽ തയ്യാറാക്കി ഒരല്പം കൂടി നല്ല ബ്രൗൺ കളറും ഒക്കെ ഉണ്ട്, വേറൊരു ടേസ്റ്റ് കൂടിയാണ്. ഇത് അതിന് സമാനമായിട്ട് നിൽക്കും. ഇനി നമ്മുടെ ബേസ് മൺചിരാത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റാഗിയും എടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 7 ഏലക്കയും പൊടിച്ചതാണിത്, ഇതുകൂടി ചേർക്കാം. ഇതോടൊപ്പം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് വെളിച്ചെണ്ണയും ചേർക്കാം. 1/4 ടീസ്പൂൺ അയമോദകം കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനായിട്ട്. പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെള്ളം പല തവണയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ചിരാതിൻ്റെ കൂട്ട് ഇങ്ങനെ തന്നെ തയ്യാറാക്കണമെന്നില്ല, നമ്മുടെ മനസ്സിൽ വരുന്ന പൊടിക്കൈകൾ വെച്ച് നമുക്ക് തന്നെ ഒരു കൂട്ട് തയ്യാറാക്കാവുന്നതാണ്. പലതവണ നന്നായിട്ട് അമർത്തി കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മാവ്. മനസ്സിലൊരാശയം തോന്നി, ആദ്യമായിട്ട് നടത്തിയൊരു പരീക്ഷണമായിരുന്നു, അതുകൊണ്ട് കൈകൊണ്ടാണ് ആദ്യം ചിരാതിൻ്റെ ഷേപ്പൊക്കെ വരുത്തിയത്. ഫോർക്കൊണ്ട് ഡിസൈനൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ നടുഭാഗങ്ങൾ വീർത്ത് പൊന്തി, അത് വേറൊരു ഷേപ്പാണ് കിട്ടിയത്. പിന്നീട് ഫില്ലിങ് നടുവ് പൊട്ടിച്ച് ചേർക്കേണ്ടി വന്ന്. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ നടുഭാഗം വീർത്ത് പൊന്തി, ഇതാ ഇതുപോലെ കിട്ടിയത്. പിന്നെ അത് പൊട്ടിച്ച് വേണം അതിനകത്ത് നമ്മൾ ഫില്ലിങ്ങൊക്കെ ചേർക്കാൻ, അപ്പോൾ അത് ശരിയായില്ല. പിന്നെയാണ് എനിക്ക് തോന്നിയത് സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചാലോ. സ്റ്റീൽ ഗ്ലാസ് ഞാൻ ഇതുപോലെ മൺചിരാതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒന്ന് പിടിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചെറിയ ഡിസൈൻസൊക്കെ കൊടുത്തു. പിന്നെ ഈ ചിരാതിൻ്റെ താഴ്വശത്തായിട്ടും ഞാൻ ഇതുപോലെ ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഓരോ ചിരാതും ചെയ്തെടുത്ത് അത് ഗ്ലാസ്സിൽ നിന്നും അടർത്തി മാറ്റി ഇവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ചിരാത് ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിരാതെടുത്ത് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് ഡിസൈൻസൊക്കെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വരുത്തിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു കടായിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം. തീ ലോ ഫ്ലെയിമിലാക്കി ചെറുതായിട്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സോടെ ഓരോ ചിരാതുകളും എണ്ണയിലിറക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം കാണിച്ചതുപോലെ ഇതിൻ്റെ നടുവശം പൊന്തി വരില്ല, അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് ഈ ചിരാത് ഗ്ലാസ് ഉൾപ്പെടെ ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ മുകളിലോട്ട് ഒരു ഫോർക്കോ സ്പൂണോ വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്ക് എണ്ണയൊന്ന് വരുത്താം. കുറച്ച് കഴിയുമ്പോൾ ചിരാത് ഗ്ലാസ്സിൽ നിന്നും തനിയെ വിട്ടു വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് ഈ ചിരാത് തിരിച്ചു മുറിച്ചു വിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒക്കെ കയറ്റി
നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ സ്റ്റീൽ ഗ്ലാസ്സിനധികം ചൂടൊന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതേ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ചിരാത് വെച്ച് കൊടുത്ത് ഇതേപോലെ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുഴുവൻ ചിരാതുകളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഈ ചിരാത് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കുള്ള മൺചിരാത് പോലെ നല്ല കട്ടിയും ബലവുമാണ്. താഴെ ഇട്ടാലും ഇത് പൊട്ടില്ല. നടുക്ക് ഗ്ലാസ് വെച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുഭാഗം അധികം പൊന്താതെ നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ചിരാതിൻ്റെ ദീപനാളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുത്ത് അതിലേക്ക് ഒരല്പം ഫുഡ് കളറും ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിരാതുകളിലേക്ക് റവ ഫില്ലിങ് ഇതുപോലെ നിറച്ച് കൊടുക്കാം. ഇതാ കാണാമല്ലോ. ഈ ഫില്ലിങ് മാത്രമല്ല, നമുക്ക് മനസ്സിൽ തോന്നുന്ന രുചികരമായിട്ടുള്ള എന്തൊരു കാര്യവും ഫില്ലിങ് ആയിട്ട് വെച്ച് അതുപോലെ തന്നെ നമ്മുടെ ചിരാതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റാം. ഒരല്പം പാചകമൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഇത് രസകരമായിട്ട് ഇതേ രീതിക്ക് പല ഫുഡ് ക്രാഫ്റ്റും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്, നമ്മളിത് തയ്യാറാക്കുമ്പോൾ ചിരാത് തയ്യാറാക്കുന്ന സമയത്ത് തീ ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചിരാത് ഗ്ലാസ്സോടെ അതിലിറക്കി വെക്കാവുള്ളൂ. എന്നിട്ട് വിട്ടുപോരുന്ന സമയം, ഗ്ലാസ് വിട്ടുപോരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുവരണം. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ആ ചിരാതിൻ്റെ അകത്തുള്ള ആ ഫില്ലിങ് നെയ്യ് അല്ലെങ്കിൽ എണ്ണ പോലൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം തേനും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ ഇതുപോലെ ബദാമോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മൺചിരാത് തയ്യാറായി. ഇപ്പം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് മൺചിരാത്. ഇപ്പം ചിരാത് ദീപം കൊളുത്താൻ മാത്രമല്ല, നമുക്ക് ചിരാത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. അത്ര കട്ടിയില്ല. നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നാറി തണുത്ത് കഴിയുമ്പോൾ ഫില്ലിങ്ങും കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് സോഫ്റ്റ് ആയിട്ട് വരും. നമ്മളൊരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു കട്ടിയുള്ളത്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നല്ല കുക്കിംഗ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും ഒക്കെ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി.